എന്തെങ്കിലും ഒന്ന് നേടണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് ത്യജിക്കണം. ഞാൻ നിനക്ക് വേണ്ടി എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? നീ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതായത് കോംപ്രമൈസ്. കുട്ടി, ഞാനൊരു സാധാരണ മനുഷ്യനാ. എന്നെ സന്തോഷിപ്പിക്കാൻ നിനക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല. നീ ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. പിന്നെ ഈ റോൾ നീയാണ് ചെയ്യ. പറയൂ കുഞ്ചൻ, നിനക്ക് സ്റ്റാറാകണ്ടേ? എന്താ ആലോചിക്കുന്നേ? ഇറങ്ങിക്കോളുമാ, ഇറങ്ങിക്കോ, പതുക്കെ ഇറങ്ങിക്കോളൂ, സൂക്ഷിച്ച്. അതെ മേഡം, ഷൂട്ടിംഗ് ഇതേ ആ ഭാഗത്തായിട്ടാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടാ ഷൂട്ടിംഗ് ഇവിടെ തന്നെ വെച്ചത്. സത്യം, ഇവിടുത്തെ വയലുകളൊക്കെ നല്ലതാ, ആളുകൾ അതിലും നല്ലതാ, അതുകൊണ്ടാ ഇവിടെ തന്നെ ലൊക്കേഷൻ ആക്കിയത്. നമ്മുടെ ഡയറക്ടർ കമൽ സാറും ക്യാമറാമാനും ഒക്കെ ദേ അങ്ങോട്ട് പോയിട്ടുണ്ട്. മേഡം അവിടെ ഒന്ന് എത്തിയാ മതി, ഒരു നിമിഷത്തിനുള്ളിൽ മേഡത്തിനെ കമൽ സാർ സീൻ മുഴുവനും പഠിപ്പിച്ചു തരും. അതുപോലെ ഇതൊക്കെ വെറും സിമ്പിൾ കാര്യം മേഡം, വാ നമുക്ക് അങ്ങോട്ട് പോവാം. നടന്നാ. എന്റെ വല്യമ്മേ, വല്യമ്മ ഭയങ്കര ഫേമസ് ആയി പോയല്ലോ, എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചല്ലേ. ഈ റോള് നിനക്ക് തരികയാണെങ്കിൽ നിനക്ക് പിന്നെ തിരിഞ്ഞുനോക്കേണ്ടി വരില്ല. നീ ഒരു വലിയ സ്റ്റാറായി തീരും. പകരമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ലാഭം വേണ്ടേ മോളെ? എന്തെങ്കിലും ഒന്ന് നേടണമെങ്കിൽ മറ്റെന്തെങ്കിലും ത്യജിക്കണം. അയ്യോ അല്ലെന്നേ, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? ബാസിന് ഒരു കാര്യത്തിനും പിശുക്ക് കാണിക്കാറില്ല. ഞാൻ ഈ ഗ്രാമം മുഴുവൻ മധുരപലഹാരം വിതരണം ചെയ്യാൻ പോവാ. കൊറച്ചൊന്ന് ക്ഷമിച്ചാ മതിനേ, അവര് കുഞ്ഞിന്റെ പേരൊന്നും കൂടെ ഉറപ്പിച്ചോട്ടെ. അതങ്ങട് നടന്നാ പിന്നെ ഇവിടെ പ്രീതം വരെ മുഴുവൻ ഉത്സവമായിരിക്കും. അതെന്നേ, പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാവും. എന്നാ ശരിയെന്നാ, ഗുഞ്ചുമോള് വന്നോ? നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നല്ലോ. ഞാൻ ആ പ്രമീളയായിട്ട് സംസാരിക്കുമായിരുന്നേ. നീ സിനിമയിൽ ചേരുന്ന കാര്യം പറഞ്ഞപ്പോ അവളുടെ ചോര ഇങ്ങോട്ട് തളച്ചും പറഞ്ഞു പോയി. ആ ചൂടില് ഫോൺ പോലും ചൂടായിരിക്കും. അതെന്തായാലും നന്നായി, അങ്ങനെങ്കിലും അവളുടെ തടിയൊന്നും കുറഞ്ഞു കിട്ടുമല്ലോ. നോക്ക് ഗുഞ്ചൻ, ഈ ഗ്രാമത്തില് എന്റെ പേരും അഭിമാനമൊക്കെ വീണ്ടും തെളിയാൻ പോവാ. എല്ലാത്തിനും കാരണം നീ എന്റെ മോള്. എന്റെ മോളുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുക. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ വീട്ടിൽ ചെന്ന ഉടനെ ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട പായസം എന്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി തരും. എന്റെ റബ്ബേ, എന്റെ സുന്ദരി കൊതിക്ക് ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ. അല്ല കുഞ്ചൻ, നീ എന്തൊന്നും മിണ്ടാതെ നിൽക്കുന്നെ? നീ ആ സാറിനെ കണ്ട് സംസാരിക്കാൻ പോയതല്ലേ? സാറെന്താ പറഞ്ഞേ? ആ ടെസ്റ്റിന്റെ ഫലേ അവര് നിന്നോട് എന്തെങ്കിലും പറഞ്ഞു മോളെ? എന്റെ റബ്ബേ, ഞാൻ എന്തേ ചോദിക്കുന്നത്? നിന്നെ സെലക്ട് ചെയ്തിരിക്കാൻ അവർക്ക് പറ്റില്ല, അത് എനിക്ക് അറിയണി സുന്ദരിക്കുട്ടി. നമ്മുടെ ഈ പ്രീതംപരയില്, പ്രീതംപരയല്ല, ഈ ഏരിയ തന്നെ നിന്നെ പോലെ ഒരു സുന്ദരിക്കുട്ടിയെ കാണാൻ പോലും കിട്ടില്ല. അമ്മേ, എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ഈ ഫിലിമില് വേഷം കിട്ടാതെ വന്ന കുഞ്ചൻ, ഇനി നിന്റെ വായു നീ വർത്താനം വന്നു പോയേക്കരുത്. അതെങ്ങനെയാ വേഷം കിട്ടാതെ പോന്നെ? നീ തന്നെ ഈ ഫിലിം ചെയ്യും. ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്നെ വിശ്വസിച്ച് ഞാൻ എത്ര പേർക്ക് ഫോൺ ചെയ്തെന്നറിയോ? അതുവല്ല ഈ ഗ്രാമം മുഴുവൻ ഈ വാർത്ത പറഞ്ഞിരിക്കുക. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ആൾക്കാർ പ്രശംസിക്കുന്നതിന് പകരം പരിഹസിക്കണം? ഇല്ല ഗുഞ്ചൻ, അന്ന് നിന്റെ കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ ഒരുപാട് നമ്മൾ അപമാനം സഹിച്ചതറിയാലോ. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, എനിക്ക് പിന്നെ ഈ ഗ്രാമത്തിൽ ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ മരിക്കുന്നത് വരെ നീ എന്റെ മുന്നിൽ വന്നു പോകരുത്. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നടന്നെ, ഇതിലെ ഓരോ സീനുകളും അടിപൊളിയാ. അതുകൊണ്ട് തന്നെ വലിയ സെറ്റപ്പിലായി ഈ ഫിലിം ചെയ്യുന്നത്. ഇത് മാഡത്തിന്റെ ലൈഫിൽ ഒരു വലിയ സംഭവമായിരിക്കും. ലൊക്കേഷൻ എല്ലാരും റെഡിയാണ്, ഇനി ബാക്കി കാര്യങ്ങൾ ഡയറക്ടറായിട്ട് സംസാരിക്കാം. വാ 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 സാർ, ഇത് നമ്മുടെ മാഡം അടിപൊളിയായിട്ടില്ലേ? എന്താ ഞാനിപ്പോ പറയേണ്ടത്? ഞങ്ങളുടെ സെറ്റിലേക്ക് വരുന്ന ഈ ഐശ്വര്യം വർണ്ണിക്കുവാൻ എനിക്ക് വാക്കുകളില്ല. ഇനി ഞാൻ ഈ സെറ്റിനെയാണോ ശ്രദ്ധിക്കേണ്ടത്, അതോ ഹീറോയിന്റെ അമ്മയെയാണോ? കട്ടു, ഇങ്ങ് വന്നേ. ഇതാണ് നിങ്ങളുടെ മകൾ, ഈ ഫിലിമിലെ ഹീറോയിൻ സശ്രീകാ. ഹായ്. നീ എന്താ എന്നെ കന്നാലിയെ പോലെ ഓടിക്കുന്നേ? സശ്രീകാലും നമസ്കാരം ഒന്നും പറയാൻ അറിയില്ലേ കുട്ടി നിനക്ക്?
എന്തൊരു കോൺട്രാസ്റ്റ്, എന്തൊരു കോൺട്രാസ്റ്റ്! കെമിസ്ട്രി വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്. ആ മാം, ഞാൻ ഈ സീൻ പറഞ്ഞു തരാം സാവിത്രി അമ്മേ. അതായത് ഇവള് നിങ്ങളുടെ മകള് നിങ്ങളോട് പറയാതെ തന്നെ ഗ്രാമത്തിലെ ഒരു ചെറുക്കന്റെ കൂടെ ഉത്സവം കാണാൻ പോയി. ഇക്കാര്യം അറിഞ്ഞ നിങ്ങള് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഓക്കെ, തിരിച്ചു വന്ന മകളോട് എവിടെ പോയിരുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. അവള് നിങ്ങളോട് ദേഷ്യത്തോടെ തന്നെ തർക്കുത്തരം മാത്രമാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ദേഷ്യം കൂടുന്നു. നല്ല ദേഷ്യത്തോടെ നല്ല ശക്തിയായി തന്നെ അവളുടെ കരണത്തടിക്കുന്നു. അയ്യോ, ഞാനെന്തിനെ കുട്ടി അടിക്കുന്നു? ഒരു ചെക്കന്റെ കൂടെ അവൾ ഉത്സവം കാണാൻ പോയതല്ലേ. ആരുടെയും വീടിന് തീവെക്കാനോ പാടത്തിന് തീവെക്കാനോ ഒന്നും പോയില്ലല്ലോ. പിന്നെന്തിനാ ഇവളെ ഉപദ്രവിക്കുന്നു? നിങ്ങൾ ഈ ക്യാരക്ടറിനെ ഒന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ. സാവിത്രി പ്രായമായ വിധവയായ ഒരു അമ്മയാണല്ലോ. അപ്പൊ ശരി, വേണ്ട വേണ്ട വേണ്ട, ഇത്രയും വേണ്ട, കുറച്ചുകൂടി പൊങ്ങിക്കൊള്ളൂ, പൊങ്ങട്ടെ, അന്നിവർന്ന് നിന്നോളൂ. ഇത് മതി, ഇത് മതി, ഗ്രേറ്റ് ഗ്രേറ്റ്. ഇനി നിങ്ങൾ ഇവളോട് എവിടെ പോയതാണെന്ന് ചോദിക്കണം ഗൗരവത്തോടെ. ഞാൻ ആ കുട്ടിയോട് എന്താ പറയണ്ടെന്ന് നിങ്ങൾ കാണിച്ചതാ. അടിക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് അടിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ കാണിച്ചുതരാം. ഇവള് കയറി വരുന്നു, കണ്ടേ ഉടനെ. ഡീ, നീ എന്തിനാണ് പയ്യന്റെ കൂടെ ഉത്സവത്തിന് പോയത്? അപ്പോൾ അവൾ അതിനുള്ള മറുപടി പറയും. അത് കേട്ട് ദേഷ്യം വന്ന നിങ്ങള് ഇങ്ങനെ വീശി പടാന്നൊരടി. ശരി നോക്കട്ടെ. ശരി, എല്ലാം മനസ്സിലായല്ലോ. എടോ, ഫീൽഡ് ക്ലിയർ ചെയ്യേ, ഫീൽഡ് ക്ലിയർ, ഫീൽഡ് ക്ലിയർ. എല്ലാവരും മാറിക്കോളൂ, നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകൂ. റെഡി? ഓക്കെ. ബൂം അപ്പ്, ക്യാമറ, ക്ലാപ്പ്. കേസ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ നമ്പർ 1, സീൻ 1/1, ടേക്ക് 1. അക്ഷൻ. നീ ഏതോ ഒരു ചെറുക്കന്റെ കൂടെ ഉത്സവപ്പറമ്പില് ചുറ്റിക്കറങ്ങാൻ പോയെന്നുള്ളത് സത്യമാണോടി? ഇതാ ഇപ്പൊ നന്നായി ഉത്സവത്തിന് പോലും പോവാൻ പാടില്ലെന്ന. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നേ. എടി പെണ്ണ, ഞാൻ നിന്നെ അടിക്കാൻ പോകൂ. അടിച്ചേ. മക്കളെ, നീ എന്തിനാ ഉത്സവ പറമ്പിൽ പോയെ? കട്ട് കട്ട് കട്ട്! നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാത്ത? എന്റെ സാവിത്രി, നിങ്ങളിപ്പോൾ അവളെ അടിച്ചത് എങ്ങനെയാണെന്ന് അറിയാവോ? ഇവളുടെ മുഖത്ത് പൗഡർ ഇട്ട് കൊടുക്കുന്നത് പോലെ. എന്റെ പൊന്ന് സാറേ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇതുവരെ എന്റെ സ്വന്തം പിള്ളേർ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ പോലും ഞാൻ അവരുടെ ദേഹത്ത് കൈവച്ചിട്ടില്ല. പിന്നെന്തിനാ ഈ പാവം കുട്ടിയെ ഞാൻ അടിക്കുന്നത്? പാവം കൊച്ച്, അവൾ ഉത്സവ പറമ്പിൽ ഉത്സവം കാണാൻ പോയതല്ലേ. അതിന്റെ പേരിൽ നമ്മൾ അടിക്കുന്നത് ശരിയാണോ? നോക്കൂ സാവിത്രി മാഡം, ഞാൻ ഞാൻ ഞാനൊന്ന് പറയട്ടെ. ഇവിടെ ഇവിടെ നിങ്ങളുടെ സ്വന്തം മോളല്ല, നിങ്ങൾ ശരിക്കും സാവിത്രിയുമല്ല. അയ്യോ ശരിയാ സാറേ, ഞാൻ സാവിത്രി അല്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് എന്തിനാ ഇതൊക്കെ ചെയ്യിക്കുന്നത്? സാവിത്രി അമ്മേ, നിങ്ങൾ എന്തായാലും ഒരടി അടിക്കാൻ പറ്റും. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങള് എന്റെ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു. എന്ത് പ്രാക്ടീസ്? അടിക്കാനുള്ള പ്രാക്ടീസ്. അയ്യോ സാറിനെ അടിക്കാനോ? മഹാപാപം, മഹാപാപം ചെയ്യരുത്. എനിക്ക് പറ്റില്ല സാറേ, അതിഥികൾ ഭഗവാനെ പോലെയല്ലേ. ഞാനിപ്പോ നിങ്ങളെ അടിച്ച ആ റബ്ബനെ ഏതെങ്കിലും രീതി പരീക്ഷിക്കുമ്പോ എനിക്ക് ഇനിയും പരീക്ഷണങ്ങൾ സഹിക്കാനുള്ള ശക്തിയില്ല എന്റെ പൊന്ന് സാറേ. എന്റെ സാവിത്രി അമ്മയെ, സാവിത്രി അമ്മയെ, നിങ്ങൾ ഈ അതിഥിയെ കൊലക്ക് കൊടുക്കാൻ പോകണോ? നിങ്ങൾ എന്നെ അടിച്ചാ പറ്റൂ സാവിത്രി അമ്മേ. ആ ശരി ശരി, നിങ്ങൾ എന്നെ അടിച്ചേ, അടിച്ചേ, വേഗം അടിക്കും, വേഗം അടിക്കും. എന്താ? ഇല്ല സാറേ, എനിക്ക് നിങ്ങളെ അടിക്കാൻ പറ്റും തോന്നുന്നില്ല. എന്നെ ഒന്ന് അടിക്കടി, തടിച്ചി. നീ എന്നെ വീണ്ടും തടിച്ചിന്ന് വിളിച്ചല്ലേ? നിന്നെ ഞാൻ ഇന്നുണ്ടല്ലോ. നീ വിളിക്കണോ തടിച്ചിന്ന്? എന്റെ സാവിത്രി അമ്മ, നിങ്ങൾ എത്ര നന്നായിട്ട് അടിച്ചതറിയോ? നല്ല ശബ്ദം ഉണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ഇതുപോലെ വരണം, അവക്കിട്ടും കൊടുത്താ മതി. ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ. ഇനി എന്താണാ പ്രശ്നം? എനിക്ക് വല്ലാണ്ട് തല കറങ്ങുന്നുണ്ട്. നിങ്ങൾ എല്ലാരും കറങ്ങുന്നു. എനിക്ക് ബ്ലഡ് പ്രഷർ ഉള്ളതാ. ഡോക്ടർ മരുന്നും തന്നിട്ടുണ്ട്.
ആ മരുന്ന് ഞാൻ സമയത്ത് കഴിച്ചില്ലെങ്കിലേ എനിക്കിങ്ങനെ എപ്പോഴും തല കറങ്ങാറുള്ളതാ. ആ ഗുളിക കഴിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കണേ സാറ്. ഓക്കേ, ശരി ശരി. കുഞ്ഞമ്മളെ, വല്യമ്മ വല്യമ്മ ഇവിടെ തന്നെ ഇരുന്നാ മതി, ഞാൻ മരുന്ന് എടുത്തോണ്ട് വരാം. എന്നോ നീ ചെന്നേ, കാലത്ത് കഴിക്കാനുള്ള മരുന്ന് ഇങ്ങനെ എടുത്തോണ്ട് വേടാ. ആ ശരി, പെട്ടെന്ന് വരണേ. കസേര കിട്ടുമോ? എന്റെ ഓഫറിനെ കുറിച്ച് നീ എന്ത് തീരുമാനിച്ചു കുട്ടി? സമ്മതമാണോ? ഇതൊരു ഭാഗ്യപരീക്ഷണമാണ്. നിനക്ക് വലിയ സ്റ്റാർ ആവണമെന്നുണ്ടോ? അന്ന് നിന്റെ കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ ഒരുപാട് നമ്മൾ അപമാനം സഹിച്ചത് അറിയാലോ. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. എനിക്ക് പിന്നെ ഈ ഗ്രാമത്തിൽ ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ മരിക്കുന്നത് വരെ നീ എന്റെ മുന്നിൽ വന്ന് പോകരുത്. ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ. നീ ഈ തീരുമാനത്തിലെത്തുമെന്ന് എനിക്കറിയായിരുന്നു. നീ ബുദ്ധിയുള്ള കുട്ടിയാന്ന് നിന്റെ മുഖം കണ്ടാലറിയാം. മനസ്സുകൊണ്ടല്ല, ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിക്കുന്നവളാ. ഇനി നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. നീ ഒരു വലിയ സ്റ്റാർ ആവുന്ന തടയാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല. എല്ലാവരും ഷൂട്ടിങ്ങിന് പോയിരിക്കുക, വാൻസ് ഒഴിഞ്ഞെടുക്കുക, നമുക്ക് അങ്ങോട്ട് പോകാം. എന്നാ നടന്നോ, ഞാനും നിന്റെ കൂടെ വരാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശേ, ഇനി ഒരു വലിയ സ്റ്റാറായി തീരുക എന്ന് മാത്രമായിരിക്കണം നിന്റെ മനസ്സിലെ ലക്ഷ്യം. നീ വലിയ പ്രശസ്തിയായി കഴിയുമ്പോൾ ഈ ലോകം മുഴുവനും നീ ചുറ്റിക്കാണും. ലണ്ടൻ, അമേരിക്ക, അങ്ങനെ എല്ലായിടത്തേക്കും പോവാം. പത്രങ്ങളിലൊക്കെ നിന്റെ ഫോട്ടോ അടിച്ചു വരും. ആരാധകർ എപ്പോഴും പുറകെ കാണും നിന്റെ ഒരു ഓട്ടോഗ്രാഫ് കിട്ടാൻ വേണ്ടി. പിന്നെ നീ നോക്കിക്കോ, ഈ ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന നിനക്ക് പെട്ടെന്നൊരു ദിവസം ഉയർന്നു പൊങ്ങി ലോകം മുഴുവൻ കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ടെൻഷൻ ആവണ്ട മോളെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതൊന്നും ആരും അറിയില്ല. മോളുവ, വിഷമിക്കണ്ടാട്ടോ. ഏയ്, പേടിക്കുകയും വേണ്ട. ഇവിടെ സംഭവിക്കുന്നൊക്കെ നല്ലതിനാന്ന് കരുതിയാ മതി. നിന്നെ ഞാൻ വലിയൊരു ഹീറോനാക്കി മാറ്റും കുഞ്ചൻ. നീ നിന്റെ ഭാവിക്ക് വേണ്ടി ചെറിയൊരു വില നൽകുന്നു കരുതിയാ മതി. ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് നീ ഒരു വലിയ സ്റ്റാറായി മാറുമ്പോ എന്റെ അടുത്തേക്ക് മോളിങ് ഓടി വരില്ലേ താങ്ക് യു താങ്ക് യു എന്നും പറഞ്ഞോണ്ട്? വിഷമിക്കണ്ട, നീ സമാധാനായിട്ട് ഇവിടെ ഇരുന്നു. ദാ കുറച്ച് വെള്ളം കുടിച്ചോ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. വല്യമ്മയുടെ സഞ്ചിയോട് പോയി.
നിനക്ക് സ്റ്റാർ ആവണ്ടേ? എന്തിനാ പേടിക്കുന്നേ? ഏ, നീ ഒരു വലിയ സ്റ്റാർ ആകാൻ പോവെന്ന് വിചാരിച്ചാ മതി. എന്താ ചെയ്യ കമൽ സാറേ? ഈ ഗ്രാമത്തിന്റെ മാനം പോകുന്ന ലക്ഷണം. അയ്യോ, അങ്ങനെ എന്താ ഉണ്ടായേ? അതെ, നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത് അങ്ങനെ ഒരു കാര്യമായതുകൊണ്ടാ സാറേ. ഞാനത് തുറന്നു പറഞ്ഞാ നിങ്ങൾക്ക് ചിലപ്പോ അത് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. അത്രയ്ക്ക് നാണം കെട്ട ഏർപ്പാടാ. കാര്യങ്ങൾ ഇങ്ങനെ വളച്ചുകെട്ടില്ലാതെ നേരെ ചൊവ്വേ പറയാൻ നോക്കണോ? ഏത് അപമാനോ അഭിമാനോ ആണോ? ഞാനതങ്ങനെ തുറന്നു പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നേരിട്ട് ചെന്ന് കാണുന്നതാ അതിൻ്റെതായ ശരി. ദേ അതിനകത്താ, എൻ്റെ കൂടെ വന്നോളൂ. സുന്ദരിയാണല്ലോ കുഞ്ചൻ, നിന്റെ കണ്ണുകൾക്ക് എന്തൊരു ഭംഗിയാ. അതെ, ഈ വാതിലും തുറന്നേ. ഈ വാതിലൊന്ന് തുറക്കാൻ. എന്തുവാണത്? ഇതകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുക. ആരാടാ അതിനകത്ത് കയറി കൂടിയിരിക്കുന്നത്? നീ എന്തോ ഒന്നും തുറന്ന് പറയാത്തത്. എനിക്കതങ്ങനെ തുറന്നു പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ അകത്ത് ഞങ്ങളുടെ ഫിലിം ക്രൂവിലെ ഒരാളും പിന്നെ ഈ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുള്ളത്. രണ്ടുപേരും കൂടെ അകത്തേക്ക് പോകുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങൾക്ക് ഇനി ഇതിനേക്കാൾ വലിയ തെളിവ് എന്താ വേണ്ടത്? നീ പറഞ്ഞതെങ്ങാനും തെറ്റാണെന്ന് തെളിഞ്ഞ നിന്നെ ഞാനുണ്ടല്ലോ. ഇനി നീ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞ അകത്തിരിക്കുന്ന ആ പെണ്ണിന്റെ അവന്റെ അവസാനമായിരിക്കും. പിന്നെ അവർ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല. തുറന്നില്ലെങ്കിൽ ഞാനിത് ചവിട്ടി പൊളിക്കും. പറഞ്ഞേക്കാ. എന്താ കാര്യം? ഇതിനകത്ത് ഞങ്ങളുടെ ഗ്രാമത്തിലെ കുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയാണ് അവള്? ഇടത്തെമ്മാടി, ഞങ്ങളുടെ ഗ്രാമത്തിലെ കുട്ടികളെ കുറിച്ച് അപവാദം പറഞ്ഞ് പരത്തുന്നോടാ. പോയിക്കോളെ.
ഇതിന് വേറൊരു വാതിലൂടെയുണ്ട്. അതിലൂടെ മറ്റേ ക്യാബിനിലേക്ക് പോകാൻ പറ്റും. മിക്കവാറും ഇയാള് ആ പെൺകൊച്ചിനെ അതിനകത്ത് ഒളിപ്പിച്ചിരിക്കാനാ സാധ്യത. ഏയ് നിർത്ര, നിന്നെ ഞാൻ ഒന്നവിടെ നിന്നെ. അവള് ആ പെൺകുട്ടി എവിടെയാന്ന് പറ. പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? ഞാനിവിടെ തനിച്ചേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ആ വാതിൽ അകത്ത് നിന്ന് പൂട്ടിയത്? കൊറേ നേരമായാലും ഞങ്ങൾ വാതിൽ മുട്ടാൻ തുടങ്ങിയിട്ട് ചെവി കേക്കില്ലായിരുന്നോ? അത് ഞാൻ ബാത്റൂമിലായിരുന്നു. ഇയാള് പറയുന്ന പച്ചക്കള്ളോ? ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇയാള് ഇതിനകത്തേക്ക് കയറുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മിണ്ടരുത്, ഞാനാ നിനക്ക് ഈ ഫിലിമില് ജോലി തന്നത്. എന്നിട്ട് നീ എനിക്ക് തന്നെ ചീത്തപ്പെട്ടാക്കാൻ നോക്കാ. ഛേ, എനിക്ക് മാത്രമല്ല ഈ ഈ ഫിലിം യൂണിറ്റിന് തന്നെ നീ നാണക്കെട്ടുണ്ടാക്കുമല്ലോ. നോക്ക് സാറേ, ഇവന് വേണ്ടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. നടക്ക്, ഇവിടെ നടക്ക്, ഇനി നീ നിൽക്കാൻ പാടില്ല. ഇതിനകത്ത് ഞങ്ങളുടെ ഗ്രാമത്തിലെ കുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയാടാ അവള് തൂതിവാസം പറയുന്നു? നിനക്ക് ഒരു മിനിറ്റ്, ഇതിന് വേറൊരു വാതിലൂടെ ഉണ്ട്. അതിലൂടെ മറ്റേ ക്യാബിനിലേക്ക് പോകാൻ പറ്റും. മിക്കവാറും ഇയാള് ആ പെൺകൊച്ചിനെ അതിനകത്ത് ഒളിപ്പിച്ചിരിക്കാനാ സാധ്യത. ഡാ നിർത്ര, ഈ ഇവൻ പറയുന്നൊക്കെ നോണയാ. എടാ നിന്നെ ഞാൻ ഒന്നവിടെ നിന്നേ. എങ്ങനെ തുറന്നു പറയും? ബാക്കിയുള്ള പെമ്പിള്ളേരെ മാനം കളയാൻ വേണ്ടി നടക്കുവല്ലേ? ഒന്ന് മതിയാക്കുന്നുണ്ടോ ബാസുര വല്യമ്മേ? എന്റെ രണ്ടിരട്ടം തെറ്റ് ചെയ്യില്ല. തെറ്റ് ചെയ്ത് നിങ്ങളുടെ മകൾ ഗുഞ്ചൻ തന്നെയാ. അല്ലെങ്കിൽ വല്യമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന കാരവനകത്ത് ഗുഞ്ചനെ കയറി ചെല്ലേണ്ട ആവശ്യം എന്താണെന്ന് പറ. എന്തിനാ അവൾ അകത്ത് കയറിയത്?